ആഘോഷിക്കാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ ഒരു ചോദ്യം ചോദിക്കുന്ന ആരുമില്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചോദിച്ചോണം, പറയും നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കി പറയണം. വേണ്ടേ ദൂരത്തിനെ കുറിച്ച്, ഇപ്പോ നിന്റെ രണ്ട് സിനിമകളുണ്ട്, പക്ഷെ എനിക്ക് എന്റെ സിനിമകൾക്ക് നിനക്കുണ്ട് രണ്ട് സിനിമ. കസബ ഉണ്ട്, കസബ ഓൾറെഡി സൂപ്പർ ഹിറ്റ് ആയ സിനിമയാണ്, അതിനെ കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. പക്ഷെ നീയോ നമുക്ക് ദൂരത്തിനെ കുറിച്ച് പോപ്കോണിലോട്ട് വരാം. പക്ഷെ നമ്മൾ ഒരുമിച്ച് അഭിനയിച്ച സിനിമ എന്ന് ശ്രദ്ധിക്കും. ദൂരത്തിനെ കുറിച്ച് നിങ്ങൾക്ക് രണ്ടുപേർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിവ്യൂസ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഒന്നത് ഒരുമിച്ച് നിന്റെ കൂടെ വീണ്ടും വർക്ക് ചെയ്യാൻ സാധിച്ചു, ഇനിയും നിന്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിവ്യൂസ് അതാണ്, കണ്ടിരിക്കാൻ ഒരു സിനിമ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ. അത് നമുക്ക് ഇങ്ങനെ ഒരു ഫെസ്റ്റിവൽ സീസണിന് മുന്നേ നമ്മുടെ റിലീസായിട്ട് വന്നു, വളരെ സന്തോഷം. എന്താണ് നിർമ്മലിന്റെ അല്ല പടം കാണുമ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു 3 മണിക്കൂർ നമ്മുടെ ഒരു കോളേജ് ലൈഫിലേക്ക്, അതെ അപ്പോൾ പറഞ്ഞപ്പോൾ ഒരു 1.5 മണിക്കൂർ കൂട്ടി പറഞ്ഞു, അതിനിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, അല്ല ടിക്കറ്റ് എടുക്കാൻ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു, അത് പ്രോഗ്രാമിൻ്റെ ആൾ പറഞ്ഞിട്ട് 2.5 മണിക്കൂർ 3 മണിക്കൂർ ഇട്ടുള്ളതുകൊണ്ട് ഒരു 2.5 മണിക്കൂർ ഓക്കെ, ആ 2.5 മണിക്കൂർ നമ്മുടെ ഒരു ക്യാമ്പസ് ഒക്കെ നമുക്ക് ആലോചിച്ചെടുക്കാം. അല്ല ആലോചിച്ചെടുക്കല്ല, ആലോചിച്ചെടുക്കാൻ നീ സ്കൂളിൽ പോയിട്ടുണ്ടോ? അല്ല ഞാൻ അധികം പോയിട്ടുണ്ടായിരുന്നു വായ നോക്കാൻ വേണ്ടിട്ട്. അമ്മയും കണ്ടല്ലേ ആ മുഖത്തുണ്ടായാൽ ഇതാണല്ലേ കോളേജ്. അപ്പം അങ്ങനെ ഇപ്പോൾ കണ്ടിറങ്ങുന്നവർക്കും നമുക്ക് കുറച്ച് നേരം കോളേജിൻ്റെ ഒരു ഫീല് മനസ്സിലുണ്ടാവും. അതൊക്കെയാണ് ഈ സിനിമയുടെ പ്രത്യേകത അല്ലേ, കണ്ടിറങ്ങുന്നവർക്ക് പിന്നെ കാണാത്തവർക്കില്ല. എനിക്ക് തോന്നുന്നു നിർമ്മലിൻ്റെ ലൈഫിൽ തന്നെ ആദ്യത്തെ ഒരു ത്രൂ ഔട്ട് ക്യാരക്ടറാണ് ഷാനവാസ് എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഞങ്ങളെപ്പോഴത്തെ പ്രഗത്ഭരായിട്ടുള്ള നടന്മാരൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടായ ഫീൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുമ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന റിവ്യൂസ്? ഭയങ്കര നല്ലൊരു ഫീലായിരുന്നു. പക്ഷെ ഇവര് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, മക്കൂലായാലും ഭഗതായാലും പറഞ്ഞാൽ കേൾക്കില്ല, എന്നാലും പറഞ്ഞു തന്നു കുറെ കാര്യങ്ങൾ. വൈകുന്നേരം റൂമിൽ ഇരുന്നിട്ട് ഒരു ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു, നീ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം, അത് സ്പോൺസർ ചെയ്ത് നമുക്ക് നമ്മൾ അറിയാവുന്നതുകൊണ്ടല്ല, വേറെ പടങ്ങൾ ചെയ്തപ്പോൾ നമുക്ക് പലരൊന്നും കിട്ടിയിരിക്കുന്ന സംഭവം ഞങ്ങൾ ഇവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവന് അറിയാവുന്ന കുറെ സാധനങ്ങൾ ഞങ്ങൾക്കും പറഞ്ഞു, ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങളൊക്കെ ഫുഡിന്റെ കോമ്പിനേഷനൊക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നിർമ്മലിന്റെ വീഴ്ച ഭയങ്കര നിർമ്മലിന്റെ വീഴ്ച രണ്ട് വീഴ്ചയും ഉണ്ട്, ഏതാന്ന് കറക്റ്റ് ആയിട്ട് പറയാ, നിനക്ക് മനസ്സിലായി ഏത് വീഴ്ച. അതിനകത്ത് എത്ര പോർഷൻ കട്ട് ചെയ്ത് പോകുന്നുള്ളത് ഞങ്ങൾക്ക് അറിയാവുള്ളൂ, നീ ഒന്നും പറയാ. അങ്ങനെയൊന്നും പറയാൻ പാടില്ല, വേറെ ഒന്നുമല്ല. കപ്പച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടുകാരൊക്കെ കാണുന്ന നിർമ്മലിന്റെ ലൈഫ്, നിർമ്മലിന്റെ ലൈഫിൽ ആദ്യത്തെ പെണ്ണാണത്. പക്ഷെ അവളുടെ കല്യാണം കഴിഞ്ഞോ, അതെനിക്കൊരു ഷോക്കായിരുന്നു, പക്ഷെ നന്നായി ഇപ്പൊ തോന്നുന്നു. നായികയായിട്ടുള്ള അഭിനയിച്ച എക്സ്പീരിയൻസ് ഒരു പെണ്ണിന്റെ കൈ പിടിച്ച് കിടക്കാം, നല്ല രസമുള്ള പരിപാടിയല്ലേ. ഇവരൊക്കെ നിന്റെ തീരുമാനം എടാ, നിനക്ക് ഈ സിനിമ സെലക്ട് ചെയ്യാനായിട്ട് തോന്നാനുള്ള റീസൺ എന്താ? എനിക്ക് ഇതിന്റെ ഫ്രഷ്നെസ് തന്നെയാണ്, ഇതിന്റെ എനിക്ക് തോന്നുന്നു ആ ടീമിന്റെ ഒരു ഫ്രഷ്നെസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇതിന്റെ ഒരു സ്ക്രിപ്റ്റിന്റെ ഒരു ഫ്രഷ്നെസ് ആയിരിക്കും. ഒരു ത്രൂ ഔട്ട് ലവ് സ്റ്റോറി ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു, ഒരു ഔട്ട് ആൻഡ് ഔട്ട് ലവ് സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ അതിലും അത്രയും ഇതില്ല, ഡീപ് പ്രണയമുണ്ട്, പക്ഷെ അതിന് കുറച്ച് സീരിയസ്, കുറച്ച് സീരിയസ് വശങ്ങൾ കൂടുതലായിരുന്നു. പക്ഷേ ഇത് ഔട്ട് ആൻഡ് ഔട്ട് ലവ് സ്റ്റോറിയാണ്, എനിക്ക് അത് തന്നെയാണ്. എനിക്ക് ഒരു നമ്മുടെ അടുത്ത് ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന് കഥ പറഞ്ഞപ്പോഴും ഇതിൻ്റെ ഡയറക്ടർ മനുവേട്ടനും ഡാനി ചേട്ടനൊക്കെ അതിൻ്റെതായിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു വിഷൻ, ഒരു വിഷ്വൽ അവരുടെ മനസ്സിലുണ്ടായിരുന്നു, ഈ സിനിമ എങ്ങനെയാവണം, ഈ സിനിമ എങ്ങനെ ഉണ്ടാവണം എന്നുള്ളത്. അവർക്ക് അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ധൈര്യമാണ് എന്നെ ഈ സിനിമയിലോട്ട് എത്തിക്കാനുള്ള ധൈര്യം. എനിക്ക് എൻ്റെ ക്യാരക്ടർ ഞാൻ ശരിക്കും എന്താ പറയുക, ഞാൻ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം വീണ്ടും
ഒരു കോളേജ് ലൈഫ് കിട്ടാൻ പോകുന്നൊരു ഫീല് നമുക്ക് തകർക്കാൻ പറ്റുന്ന ഒരു. പിന്നെ നീയുണ്ട്, ഷൈനുണ്ട്, എല്ലാവരും ടീമായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതായിരിക്കും. എൻ്റെ ബേസിക്കലി ഇതുപോലെ നിങ്ങൾക്ക് അറിയാമല്ലോ, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാവരും നമ്മുടെ കൂടെയുള്ള ഹാപ്പി ആക്കി വെക്കുക, സന്തോഷമായിട്ടിരിക്കുക എന്നുള്ള സാധനമാണ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ കിട്ടും എന്ന് പ്രതീക്ഷകളോടാണ് ഞാൻ കമ്മിറ്റ് ചെയ്തത്. ഞാൻ അവിടെ ചേർപ്പിന് വീടിൻ്റെ അവിടെ നിൽക്കുമ്പോ ഡാനി, അല്ല ഡാനി എവിടെ നിൽക്കുമ്പോ വീടിന്റെ അങ്ങനെ പറയുന്നുണ്ട്, ശൈലമുണ്ട്. വീടിൻ്റെ അവിടെ നിൽക്കുമ്പോ ഹോട്ടൽ വീടിൻ്റെ അവിടെ നിൽക്കുമ്പോ ഡാനിനെ വിളിക്കണം. ആ നിർമ്മലല്ലേ? അതെ, നിർമ്മലാണ്. എന്താ ചേട്ടാ, അല്ല ചോദിച്ചു, എനിക്ക് ഒന്ന് കാണണം, ഒരു സ്ക്രിപ്റ്റ് പറയാനുണ്ട്, ഒരു ഞെട്ടലായിരുന്നു. ആ ഞാനേ ഒന്ന് നോക്കട്ടെ, നമുക്ക് ഇന്ന് കുറച്ച് ബിസിയാണ്, വേറെ തിന്നുകൊണ്ട് കേട്ടോ, ഇന്ന് കുറച്ച് ബിസിയാണ്, നമുക്ക് നാളെ കാലത്ത് ഞാൻ വരാം. ഇരിഞ്ഞാലക്കോട്ടെയാണ് ആളുടെ വീട്, അപ്പം നാളെ കാലത്ത് വരാം. എന്ത്, നമ്മൾ അഭിനയിക്കാൻ തയ്യാറായിട്ടല്ലേ പോണേ, കഥയൊന്നും കേൾക്കണ്ട. അങ്ങനെ കഴിച്ചോണ്ട് വെറുതെ കഴിച്ചോണ്ടിരിക്കില്ല, ഒരേ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കഴിക്കുന്നത്. ദൂരം റിലീസോടെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു കോമഡി താരമാകാൻ ചാൻസ് ഉണ്ടെന്ന്. പിന്നെ എന്ത് വിലയുണ്ടെന്ന് മാത്രം, നൂറ് ഇരുന്നൂറൊക്കെ ഉണ്ടാവില്ലേ? കാരണം നഞ്ചന്തിന് നാരായണീയോ അങ്ങനെ സാധനമില്ലേ? നഞ്ചാണ്, കൊഞ്ചാണ്. ഈ തടി, ഈ തടി എന്ന് പറഞ്ഞ സംഭവം നേരത്തെ ഡാ തടിയ സിനിമ വന്നു, അതിനകത്ത് എന്താ പേര് നമ്മുടെ ശേഖർ, ആ ശേഖർ, പിന്നെ നിർമ്മല, നിർമ്മല വിഷ്ണു, നിന്നെക്കാളും മുമ്പ് വേറെ എടുത്തുണ്ട് വിഷ്ണു എന്ന് പറയുന്നത്. നിർമ്മല ഒരുമിച്ച് നിർമ്മല ഈ തടിയുള്ള ആൾക്കാരെ പറയാം. നിർമ്മിക്കുന്ന നിർമ്മല് ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട് ദൂരത്തിന് വേണ്ടിട്ട്. ആ ദൂരം എനിക്ക് എനിക്ക് തോന്നുന്നു ദൂരം സിനിമ കഴിഞ്ഞതിന് ശേഷമാണ് ഇവൻ എഫേർട്ട് എടുത്തതെന്നല്ല, അതിനുശേഷം കുറച്ചുകൂടെ വികസിച്ചിട്ടുണ്ട്. ഹാർഡ് വർക്ക് ചെയ്ത സിനിമ, അതെ. ശരിക്കും എനിക്ക് തോന്നുന്നു വണ്ണമുള്ളവർക്ക് ചെയ്യാൻ സാധിക്കാത്തതൊക്കെ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു തടി മാത്രമേ ഉള്ളൂ, ഒരു കൊച്ചു ഹൃദയമുണ്ടോ, തീ തടി മനസ്സ്, അതെവിടെ ഇരിക്കണമെന്ന് അറിയാമല്ലോ, അത് ഇടയ്ക്കിടയ്ക്ക് പ്രതിക്കുമല്ലേ.